Hi, this is Uttara. Welcome to a brand new episode of Autumn Leaf, the big stage. Music is God's gift to man. It is a piece of earth that is carried to heaven, and it is a piece of heaven that is carried back to earth. Music is sorrow, music is happiness, music is joy, music is peace, music is basically everything. So, ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ആദ്യം വരാൻ പോകുന്നത് നിരൻ സുരേഷിന്റെ എൻആർജി പ്രോജക്റ്റ് ആണ്. നിരൻ സുരേഷിന്റെ നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. One, two, three, four. One, two, three, four. യാത്രയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് കാറിൽ കുറേ പാട്ടുകൾ ഷഫിൾ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു സോങ് കേൾക്കുക, അത് ഞങ്ങളിങ്ങനെ റിപ്പീറ്റായിട്ട് എല്ലാവരും കേൾക്കുകയും ഇത് ചെയ്താലോ എന്നുള്ളൊരു പ്ലാൻ ഇന്നേ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഇതൊരു മൂന്നാല് വർഷം മുന്നേ പ്ലാൻ ചെയ്തായിരുന്നു. ആ സോങ് ഇറങ്ങിയ സമയത്ത് തന്നെ അപ്പം ഞങ്ങൾ ഈ ഫൈവ് പീസിലുണ്ട് എങ്ങനെ ഈ സോങ് കൊണ്ടുവരും എന്നുള്ളതൊരു ഇതായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ഓട്ടം ലീഫ് പ്രോഗ്രാമിന് അങ്ങനെ ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ടായത്. ഈ സോങ് ആക്ച്വലി പ്രീതത്തിൻ്റെ സോങ് ആണ്, ആദിത്യ സിംഗാണ് പാടിയിരിക്കുന്നത്. ഈ സോങ് എടുക്കാനുള്ള കാര്യം നിരഞ്ജനത് പെട്ടെന്ന് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എന്ന് അവനമ്മയെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞ പോലെ സൗണ്ടിങ് ആയിരുന്നു ചെറിയൊരു പേടി. പിന്നെ ഒരു അവസരം വന്നപ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷിക്കാം, ഫൈവ് പീസ് എങ്ങനെ ചെയ്യാം. ഞങ്ങൾക്ക് കേട്ടപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് ജാം ചെയ്തപ്പോൾ തന്നെ ആ സെറ്റായിരുന്നു. പിന്നെ നേരിട്ട് ശ്യാമേ മരംഗ് സീ രാതേ
ബാൻഡ് ഫോം ചെയ്തത്? സ്റ്റാർട്ടിംഗ് തൊട്ടേ ഒരുമിച്ചായിരുന്നു ബാൻഡ് ഫോം ചെയ്തെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു ബാൻഡ് ഉണ്ടായിരുന്നു, ട്രിക്കോട്ടറി എന്നായിരുന്നു അതിൻ്റെ പേര്. ഒരു കൊമേഴ്ഷ്യൽ ബാൻഡ് ആയിരുന്നു, 2014 സംതിങ് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ഗിഗ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ അതിൻ്റെ മാനേജ്മെൻറ്റിൽ നിന്നാണ് നിരഞ്ജനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ, സച്ചിൻ, ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു അതിൽ. കൊല്ലത്തായിരുന്നു ഞങ്ങൾ ഫോം ചെയ്തത്. അപ്പോൾ അതിലേക്ക് നിരഞ്ജനെ ആഡ് ചെയ്യുകയായിരുന്നു. പിന്നെ കുറേ നാൾക്ക് ശേഷം ബാൻഡിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ബാൻഡ് ഒന്ന് ഡിസ്ബാൻഡായി. അതിനുശേഷം നിരഞ്ജിൻ്റെ കൂടെ എനർജി പ്രോജക്റ്റ് ഒന്ന് നിരഞ്ജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ തന്നെ വിളിച്ചു. അങ്ങനെ ഇപ്പോൾ എത്ര കാലമായി നിരഞ്ജിൻ്റെ കൂടെ പെർഫോം ചെയ്യാൻ തുടങ്ങി? നിരഞ്ജിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫൈവ് ഇയേഴ്സ് അടുപ്പിച്ചായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിരഞ്ജിൻ്റെ കൂടെ മൂവീസിലൊക്കെ നിങ്ങളും പ്ലേ ചെയ്തിട്ടുണ്ടോ? മൂവീസിൽ പ്ലേ ചെയ്തിട്ടില്ല. നിരഞ്ജിൻ്റെ ബാൻഡിൽ മീൻസ് ഞങ്ങൾ ഓൺ കമ്പോസിഷൻസ്, പിന്നെ നിരഞ്ജ് പാടിയ പാട്ടുകൾ കവർ ചെയ്യുന്ന അങ്ങനത്തെ രീതിയിലാണ്. ഓൺ കമ്പോസിഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന? അതെ, ഓൺ കമ്പോസിഷൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയായിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരു ടാഗ് നിരഞ്ജോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കി വയ്ക്കും. അതിപ്പോൾ അത് ഒരുമിച്ച് വരുമ്പോൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്യും. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഒരു സോങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്, ഇവിടെ കാണാൻ പറ്റിയല്ല, ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനർജി പ്രോജക്റ്റിൻ്റെ അതർ ലാംഗ്വേജിലെ ഇല്ലാഹി എന്ന് പറഞ്ഞ സോങ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സോ എന്തായാലും യൂട്യൂബിൽ പോയി അവർക്ക് ലൈക്ക് കൊടുക്കണം, മാക്സിമം ഷെയർ ചെയ്യണം. നിരഞ്ജ് കുറേ ഫിലിംസിലൊക്കെ പാടിയിട്ടുള്ള ആളാണ്, കുറേ ഫിലിംസിൽ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ആളാണ്. സോ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഇതിലുണ്ടാവണം. ഇനിയും നമുക്ക് നല്ലൊരു പെർഫോമൻസ് വരുന്നതിന് മുമ്പേ വീൽ ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ഓട്ടം ലീഫ്, ദ ബിഗ് സ്റ്റേജ്. നെക്സ്റ്റ് വരാൻ പോകുന്നത് ദേവ്രാഗ് ബാൻഡിൻ്റെ പെർഫോമൻസ് ആണ്. ദേവ്രാഗിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തായാലും അറിയാം, ഇൻസ്ട്രുമെൻസ് മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു ബാൻഡാണ്. മെഡ്ലി റൗണ്ടിൽ അവർ ഏതൊക്കെ സോങ്സ് ആണ് പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് കാണണ്ടേ? നമുക്ക് കാണാം. ഞങ്ങളുടെ ബാൻഡിൽ ഇപ്പോൾ 6 മെമ്പേഴ്സ് ഉണ്ട്. അവരെല്ലാവരും ഇൻഡിവിജ്വലി നിന്ന കലാകാരന്മാരാണ്. അപ്പോൾ നമ്മൾ അനേക വേദികളിൽ ഇങ്ങനെ ഒത്തുകൂടുന്ന സമയത്ത് ഇങ്ങനെ പല ബാൻഡുകളെ പറ്റി സംസാരിക്കാറുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ദേവരാഗ് എന്ന ടീമിൻ്റെ ഫോർമേഷന് കാരണമാകുന്നത്. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അനേകം കമ്പോസേഴ്സ് ചെയ്തു വെച്ച പാട്ടുകൾ അതിൻ്റെ തനിമ കളയാതെ ചെയ്യണമെന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പ്യുർ ഇൻസ്ട്രുമെൻ്റലാണ്, ഞങ്ങളിതിൽ ഓക്കൽ ഉപയോഗിച്ചിട്ടില്ല. വയലിനും ഫ്ലൂട്ടുമാണ് ലീഡ് ചെയ്യുന്നത്. വയലിനിസ്റ്റും ഫ്ലൂട്ടിസ്റ്റുമാണ് മെയിനായിട്ട് ഞങ്ങൾക്ക് ലീഡ് ചെയ്യുന്നത്. പിന്നെ കീബോർഡിസ്റ്റ്, ബേസിസ്റ്റ്, ഡ്രമ്മിസ്റ്റ്, പിന്നെ പെർക്കഷനിസ്റ്റ്, ഇങ്ങനെ 6 പേരടങ്ങുന്നതാണ് ഞങ്ങളുടെ ബാൻഡ്. ഞങ്ങളുടെ സോങ്ങിൻ്റെ സെലക്ഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ, സാധാരണക്കാർക്കും സംഗീതം അറിയാത്ത ആളുകൾക്കും കേട്ടിരുന്നു പോകുന്ന തരത്തിലുള്ള പാട്ടുകളാണ് ഞങ്ങൾ കൂടുതലും സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ എന്തൊക്കെ അതിൽ നിന്ന് എടുക്കാൻ പറ്റൂ, അതിൻ്റെ BGMs അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിംഗ് വായിച്ചിരിക്കുന്ന എന്തൊക്കെ എടുക്കാൻ പറ്റൂ, അതൊക്കെ ഞങ്ങൾ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ബാൻഡിൻ്റെ ഒരു പൊതുവായ ശൈലി എന്ന് പറഞ്ഞാൽ, ഈ 6 പേരുടെയും കഴിവുകൾ ഇതിൽ ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത് പെർഫോം ചെയ്യുന്നത് മെഡ്ലിയാണ്. മെഡ്ലിയിൽ ദേവസംഗീതം നീയല്ലോ എന്ന സോങ്. താമരക്കിളി പാടുന്നു എന്ന സോങ്. പിന്നെ ശശികല ചാർത്തിയ ദീപാവലി. ഈ 3 സോങ്ങാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാക്സിമം ഞങ്ങളുടെ ഉണ്ടാവുന്ന രീതിയിൽ ഞങ്ങളത് പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. Thank you.
സംഗീതം നീയല്ലേ, താമരക്കിളി, ശശികല ചാർത്തിയ, ഇങ്ങനെ മൂന്ന് ഡിഫറെൻറ്റ് സോങ്സും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഒരു മാല പോലെ കോർത്ത് പാടിയത്. നമ്മൾ ഒരിക്കലും ഈ മൂന്ന് സോങ്സും തമ്മിൽ എങ്ങനെ മാച്ച് ചെയ്യും എന്ന് ആലോചിക്കുമ്പോൾ ഒരു പിടിയിട്ടില്ല. പക്ഷേ ഭയങ്കര രസമായിട്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അവരത് കൊണ്ടുവന്നത്. ഐ എം ഷുവർ യു ഓൾ റിയലി എൻജോയ്ഡ്. സോ എന്തായാലും യൂട്യൂബിൽ കയറി ഒരു ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളപ്പോഴാണ് നമ്മുടെ ഓരോ ബാൻഡ്സും ഇനി നെക്സ്റ്റ് റൗണ്ട്സിലേക്ക് പോകുന്നത്. സോ ഇനിയും നമുക്ക് നല്ലൊരു പെർഫോമൻസ് വരുന്നതിന് മുമ്പേ വിൽ ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ഓട്ടം ലീഫ് ദ ബിഗ് സ്റ്റേജ്. നെക്സ്റ്റ് വരാൻ പോകുന്നത് മെറ്റഫോക്സിൻ്റെ പെർഫോമൻസ് ആണ്. മെറ്റഫോക്സ് അൺപ്ലഗ്ഡ് റൗണ്ടിൽ ഏത് പാട്ടാണ് പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. പതിനഞ്ചു പിറന്നാളിൻ തിളക്കം പിന്നെ പതിവായി ചെറുതാക്കും ചെറുപ്പം. ഇതിൽ ഞങ്ങൾ വായിക്കുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഏകാന്തരചന്ദ്രിക എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അപ്പോൾ അതൊരു ദിവസം ഒരു ഞങ്ങളുടെ ഒരു ഗിഗ് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്നേക്കെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പറമ്പിൽ ഗ്രില്ലൊക്കെ ചെയ്ത് ഇരിക്കുന്ന സമയത്ത് അക്കോസ്റ്റിക്കായിട്ടൊരു ചെറിയൊരു അൺപ്ലഗ്ഡ് വേർഷൻ ചെയ്ത്. അപ്പോൾ അത് കുറച്ച് ഡെവലപ്പ് ചെയ്ത് ഒരു ആ ഒരു പാട്ട് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള പാട്ടാണ്. അഴകിടുരാമുഖ പായ ഭാവം അതിലാരു മലിയുന്നൊരിന്ദ്രജാലം. അഴകിടുരാമുഖ പായ ഭാവം അതിലാരു മലിയുന്നൊരിന്ദ്രജാലം പാലത്ത ചെലുത്ത രാവാ. അപ്പോൾ അതിനെ കൂടുതൽ കുറേ ഇമോഷണലായിട്ട് കുറേ സംഭവങ്ങളൊക്കെ കുറേ ഡൈനാമിക്സൊക്കെ കൊടുത്ത് ഒരു ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയതൊരു സംഭവമാണ്. അത് അടിപൊളിയായിരിക്കും. എന്റെ കരളിലെ പാട്ടിനു ചന്ദ്രികേ.
തിയേറ്റർ ഫോക്സിൻ്റെ ഏകാന്ത ചന്ദ്രിക എന്ന് പറഞ്ഞ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. നമുക്ക് എല്ലാവർക്കും ഹരിഹർ നഗർ മൂവിയിൽ ആ ഒരു ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു കൂട്ടായ്മയും ആ തമാശയും ഒക്കെ ഓർമ്മ വരുന്നൊരു സോങ് ആയിരുന്നു. നല്ല രസമായിട്ടാണ് അവരത് പെർഫോം ചെയ്തത്. സോ എന്തായാലും യൂട്യൂബിൽ കയറി ഒരു ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കണം. മാക്സിമം നമ്മുടെ ഓരോ ബാൻഡ്സിൻ്റെ പെർഫോമൻസസും നിങ്ങൾ ഷെയർ ചെയ്യണം. സോ ഇനിയും നല്ല നല്ല പെർഫോമൻസസ് നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡ്സിൽ വരാനിരിക്കുന്നുണ്ട്. ഇവിടെ ഓരോ ടൈപ്പ് ഓഫ് സോങ്സ് ആയിരിക്കും ഓരോ എപ്പിസോഡിലും വരുന്നത്. മിക്സ് ചെയ്തിട്ടുള്ള സോങ്സ് ആയിരിക്കും, അടിപൊളി പാട്ടുകളും സ്ലോ സോങ്സും മെലഡീസും അങ്ങനെ എല്ലാ കൈൻഡ് ഓഫ് സോങ്സും ഓരോരോ എപ്പിസോഡിലും വരുന്നുണ്ട്. ആൻഡ് ഐ എം ഷുവർ യു ഓൾ റിയലി ലവ് ഇറ്റ്. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഇനി കാണുന്നത് വരെ, ദിസ് ഇസ് ഉത്തരാവണി സൈനിങ് ഓഫ് ഫ്രം ഓട്ടം ലീഫ് ദ ബിഗ് സ്റ്റേജ്.